സിറ്റിയിലേക്ക് സൂപ്പർമാൻ ഒരു പറക്കുന്ന ബോട്ടും കൊണ്ട് വന്നിരിക്കുക. ഇന്ന് ഞാൻ സൂപ്പർമാൻ്റെ ബോട്ട് അടിച്ചു മാറ്റും. ആ ബോട്ട് അടിച്ചു മാറ്റാൻ അതാ ആ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ ആ ബോട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം. സൂപ്പർമാൻ രാവിലെ ആ ബോട്ട് എടുത്തിട്ട് ഇതാ പറന്നിട്ട് വന്നിട്ട് അവിടെ നിർത്തി ഫ്രണ്ടിൽ. സോ അവിടെ പോയിട്ടാണ് ഇന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത്. എനിക്ക് പോകാൻ ഒരു വണ്ടി വേണം, ഒരു ചീക്കോഡ് എടുക്കുക. ഈ മാജിക്കൽ ഫോണിൽ ചീക്കോഡ് അടിച്ചിട്ട് ഒരു ബൈക്ക് എടുക്കുക. 3000 ബൈക്ക് വരുമോ? ഓ ബൈക്ക് കിട്ടി. സോ ഇതടിച്ചുകൊണ്ട് നേരെ പോവാ സൂപ്പർമാൻ്റെ ബോട്ട് അടിച്ചു മാറ്റാം. വീഡിയോ ലൈക്ക് അടിക്കാത്ത ഒരു ലൈക്ക് അടിക്കുക, ബിക്കോസ് എനിക്കിന്ന് സൂപ്പർമാൻ്റെ ബോട്ട് അടിച്ചു മാറ്റുമ്പോൾ ചിലപ്പോൾ സൂപ്പർമാനോട് ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. സോ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ പവർ വേണം. അതുകൊണ്ട് വേഗം ലൈക്ക് അടിക്കുക. നേരെ അതാ ആ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മൾ ആ സൂപ്പർ ബോട്ട് അടിച്ചു മാറ്റാൻ പോവുക. എടാ അത് പറക്കും, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ടാവും. സൂപ്പർമാൻ എന്തോ സംസാരിക്കാൻ വന്നാൽ, ബട്ട് ഇവിടെ പോലീസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് അടിച്ചു മാറ്റുമ്പോൾ ചിലപ്പോൾ വലിയ ഫൈറ്റ് ആയിരിക്കും. എല്ലാവരും ഞാൻ അടിച്ചിടേണ്ടി വരും. ഓക്കെ, നേരെ ഉള്ളോട്ട് കയറാം. ഇവിടെ ഇവിടെ ബോട്ട്, ഓ വെയിറ്റ്, ബോട്ട് ഇവിടെ കാണുന്നില്ല. എവിടെയുള്ളത്? ബാക്ക് സൈഡിലാണോ? ഓക്കെ, ബൈക്ക് നൈസ് ആയിട്ട് ബാക്കിലോട്ട് കൊണ്ട്. ഓ എടി ഇവിടെയില്ല. വെയിറ്റ്, അപ്പോൾ ബോട്ട് എവിടെ പോയി? എടി ഇവർ ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പറന്ന് കയറിപ്പോയോ? നോക്കാം നോക്കാം, സെക്കൻഡ് ഫ്ലോറിൽ കയറി നോക്കാം. ഈ ബോട്ട് അവിടെ ഉണ്ടോയെന്ന്. ഈ പോലീസ് സ്റ്റേഷൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. സോ അതുവഴി കയറി നോക്കാൻ പറ്റും. ഹേയ് പോലീസ് ഓഫീസർ, ഞാനിങ്ങനെ ചുമ്മാ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. പോലീസ് സ്റ്റേഷൻ പുതിയതല്ലേ, കണ്ടിട്ട് വരാം കണ്ടിട്ട് വരാം. ഓക്കെ, എടി പോലീസുകാർക്ക് ഡൗട്ടൊന്നും അടിച്ചിട്ടില്ല. ബട്ട് ഇവിടെ സൂപ്പർമാനെ കാണുന്നില്ലല്ലോ. സൂപ്പർമാൻ ഇനി ഡ്രസ്സ് മാറിയിട്ടാണോ വന്നത്? ഇതിലും മൂന്നിലേതെങ്കിലാണോ? മേളിലുണ്ടാവും, മേളിലുണ്ടാവും. ഹേ പോലീസ് ഓഫീസർ, ഞാൻ മേളിൽ കയറിയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാം. എന്തോ ഒരു കംപ്ലയിൻറ്റാണ്, ഞാൻ ആലോചിച്ചുകൊണ്ടുണ്ട് മേളിലെത്തുമ്പോഴേക്ക് കൊടുക്കാവേ. ഓ വെയിറ്റ്, ഇവിടെ ആരെ കാണാനില്ല. ആൻഡ് ഇവിടെ ബോട്ടും ഇല്ല. ഓക്കേ, എടാ ഇതിൻ്റെ മേളിൽ സൗണ്ട് കേൾക്കുന്നാണ്ടാ, സൗണ്ട് കേൾക്കുന്നാണ്ടാ. ഇതിൻ്റെ മേളിൽ ആ ബോട്ടുണ്ട്. ഓക്കെ, സൂപ്പർമാൻ അപ്പം മേളിൽ വന്നിട്ട് ലാൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ പോലീസുകാരപ്പം മേളിലോട്ട് ചെന്നാ. ബട്ട് അവരെ കാണുന്നില്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ആ ബോട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ മേളിൽ കയറണമെങ്കിൽ ഇവിടെ ലിഫ്റ്റ് വല്ലതും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ. വെയിറ്റ് ചെയ്യട്ടെ, എനിക്ക് തോന്നി ഇവിടെ ഒരു സീക്രട്ട് ഡോറ് മറ്റോ ആ ഡോറ് വെച്ചാൽ ഇവർ തുറന്ന് കയറുന്നതെന്ന്. ബട്ട് എനിക്കിപ്പോൾ ഇത് കയറാൻ പറ്റുന്നില്ല, അത് വലിയ ഇഷ്യമാണ്. വെയിറ്റ് വെയിറ്റ്, എടാ സീക്രട്ട് ഡോർ എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. ആ ലിഫ്റ്റ് എവിടെയാണെന്നറിയോ? ആ ഡോറ് വെച്ച് ഇവർ കയറുന്നത്. എനിക്കത് എവിടെയാണെന്നറിയാം, ബട്ട് അത് തുറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഈ ഡോറ് വഴി ഇവർ മുകളിലോട്ട് കയറാറ്. ബട്ട് ഇത് എല്ലാവർക്കും തുറക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഗൺസ് ഉണ്ട്, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഇത് തുറന്ന് മുകളിലോട്ട് കയറാൻ പറ്റുന്ന. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഓ മാൻ, അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത് പിസ്റ്റൽ വെച്ച്. ബട്ട് ഇത് തുറക്കാനേ പറ്റുന്നില്ല. വേറെ കണ്ണ് ട്രൈ ചെയ്യുക. ഇവിടെ ഈ തുറന്നതിൻ്റെ മേളിൽ കയറായിരുന്നു ആ സൂപ്പർ ബോട്ട് അടിച്ചിട്ട് അങ്ങ് പോകായിരുന്നു. അപ്പോൾ മേളിൽ തന്നെ പോകല്ലേ, പോലീസ് പിടിക്കൂലായിരുന്നു. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, സ്റ്റിക്കി ബോം എൻ്റെ ഉള്ള ഏറ്റവും പവർഫുൾ സാധനം. ഇത് വെച്ചിട്ട് പൊട്ടിക്കുക, ഇത് വെച്ച് പൊട്ടിക്കുക. എന്തായാലും ഇപ്പം എനിക്ക് ബോട്ട് കിട്ടും. ഇത് ഇന്ന് എടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആക്ടിവേറ്റ്. ഓ വെയിറ്റ്, എടി എന്നിട്ടും ഈ സീക്രട്ട് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എങ്ങനെ ഞാൻ മേളിൽ കയറും? മേളിൽ കയറിയാൽ എനിക്കിന്ന് ബോട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഹെവി സെക്യൂരിറ്റിയും ഈ ഡോറാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. ഇതിപ്പോൾ മേളിൽ കയറണമെങ്കിൽ എനിക്ക് പറക്കുന്ന എന്തെങ്കിലും വേണം. ഓ യാ, എടാ ജെറ്റ് കിട്ടിയാൽ എനിക്ക് പോവാം. ഈ സിറ്റിയിൽ കുറേ ജെറ്റ് ഉണ്ട്. സോ എനിക്കൊരു നല്ലൊരു ജെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റും. ഇപ്പോൾ ജെറ്റ് എവിടുന്നാ കിട്ടുക എന്ന് പറഞ്ഞാൽ ഷോറൂമിലേക്ക് കൊണ്ടുവരും. ഹേ പോലീസ് ഓഫീസർ, ഇന്ന് സൂപ്പർമാനൊക്കെ വന്നു എന്ന് കേട്ടു. നമുക്ക് ഇവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. സൂപ്പർമാൻ ഓ വന്നായിരുന്നോ? അവർ മേളിലോ? മേളിൽ എനിക്ക് സൂപ്പർമാനെ കാണാൻ പറ്റുമോ? അങ്ങോട്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല എന്നാ. ഓക്കേ ഓക്കെ, അവർ പറയുന്നത് സൂപ്പർമാനെ കാണാൻ ഇപ്പോൾ മേളിലോട്ട് കയറാൻ പറ്റില്ല എന്ന്. അതാണ്, അവിടെ സീക്രട്ട് ഏരിയ ആണ്. സോ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇന്ന് ഞാൻ ആ മേളിൽ ടെറസിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഇല്ല, ആ കാണുന്ന അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. സൗണ്ട് കേട്ടതാ. സോ അവിടെ എന്തായാലും കയറിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബോട്ട് അടിച്ചു മാറ്റാൻ പറ്റും, സൂപ്പർമാൻ്റെ സൂപ്പർ ബോട്ട്. ഓക്കെ, സോ ലെസ് ഡു ദിസ്. ആൻഡ് ഇപ്പോൾ പോകുന്നത് ഞാൻ ഷോറൂമിലേക്കാണ്. എനിക്കൊരു ജെറ്റ് എടുക്കാൻ വേണ്ടിട്ട് മേളിലോട്ട് പറന്ന് കയറാൻ. ഈ സിറ്റിയിൽ പുതിയൊരു ഷോറൂം വന്നിട്ടുണ്ടായിരുന്നു. ആ ഷോറൂമിൽ കുറേ പുതിയ ജെറ്റുകളും അവർ ഇറക്കിയിട്ടുണ്ട്, കുറേ കളറുള്ള ജെറ്റ്. ചെറിയ പൈസ ഉണ്ടാവും, നമുക്കൊരു കിഡിലൻ ജെറ്റ് തന്നെ നോക്കിയിട്ട് വാങ്ങാം. ഏറ്റവും എക്സ്പെൻസീവ് ആയ പൈസ ഒരു വിഷയമല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കിഡിലൻ ജെറ്റ് തന്നെ വാങ്ങാം. ഞാൻ കുറേ മണി ഉണ്ടാക്കിയായിരുന്നു, ഇപ്പോൾ ഡോണ്ട് എടുത്ത് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ലൈക്ക് എൻ്റെ ഒരു 1 lakh rupees ഉണ്ട്. സോ എനിക്ക് എന്തായാലും സുഖമായിട്ട് ജെറ്റ് വാങ്ങാൻ പറ്റാത്ത അത് ആ ഷോറൂം. വേണ്ടി നമുക്ക് ഷോറൂമിൽ നിന്ന് എന്തായാലും കയറിയിട്ട് കിഡിലും ഒരെണ്ണം വാങ്ങാം. ഇതിവിടെ ഇവിടെ അത് ജെറ്റ് ഉണ്ടായിരുന്നു ആ ഉള്ളിൽ, ഇഷ്ടം പോലെ ജെറ്റ്. സോ ഇവിടെ ബൈക്ക് നിർത്തിയിട്ട് നേരെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഒരു കിഡിലും ജെറ്റ്, ഇതുവരെ ആരും കാണാത്തൊരു ജെറ്റ് വാങ്ങട്ടെ. എന്നാലും എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, ഉള്ളിലല്ല മേളിൽ കയറിയിട്ട് ആ ബോട്ട് അടിച്ചു മാറ്റാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ. ഇവിടെ എത്ര ജെറ്റാണ് നോക്ക്, മഞ്ഞ കളർ ജെറ്റ്, പച്ച കളർ, പിന്നെ രണ്ട് ചെറിയ ജെറ്റ്, ഇഷ്ടം പോലെ ജെറ്റ് ഉണ്ട്. എനിക്കിന്ന് ബോട്ട് അടിച്ചു മാറ്റാൻ ഈ ജെറ്റ് മതി. എടി ഇവിടെ എന്താ പോലീസൊക്കെ വന്നിട്ട്? എന്തേലാട്ടെ, ഇയാളോട് ചോദിച്ചു നോക്കാം. ഹേ മാൻ, ഇവിടെ എനിക്ക് ഈ യെല്ലോ കളർ ജെറ്റ് മതി, ബട്ട് എത്ര രൂപയാവുമായിരിക്കും? ഓ വാട്ട്, എടി ഇയാൾ പറഞ്ഞ റേറ്റ് കേട്ടാ 3 lakh rupees. വെയിറ്റ്, ഏറ്റവും കുറഞ്ഞതോ
2 lakh? ഓക്കെ, എടാ 2 lakh ഏറ്റവും കുറഞ്ഞ ജെറ്റ് കിട്ടും. സോ എനിക്ക് ആ എൻ്റെ ഇപ്പോൾ 1 lakh ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കിനി 1 lakh കൂടിയും വേണം. എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തൊരു 1 lakh rupees ഉണ്ടാക്കണം ഈ ബൈക്ക് എടുത്ത്. ഓക്കെ, ഞാൻ തിരിച്ചു തരാം. ഹേ ബ്രദർ, ഞാൻ തിരിച്ചു തരാം. എനിക്കിപ്പോൾ എനിക്ക് എന്തായാലും ജെറ്റ് എടുത്തേ പറ്റൂ, എനിക്ക് ആ ജെറ്റ് വാങ്ങണം. അതുകൊണ്ട് ഞാൻ പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വരാം. എൻ്റെ 1 lakh ഉണ്ട്, ഞാൻ 1 lakh കൂടി ഉണ്ടാക്കിയിട്ട് വരാം. എടി ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഉണ്ടാക്കണം, എന്നിട്ട് എനിക്ക് ആ ജെറ്റ് വാങ്ങണം. എനിക്ക് 1 lakh കൂടി മതി ആ 2 lakh ജെറ്റ് കിട്ടാൻ. അതിലെ ഒരു കിടിലൻ ജെറ്റ് തന്നെ 2 lakh കിട്ടുക. സോ ആ ജെറ്റ് എങ്ങനെയും വാങ്ങണം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ആൾക്കാരൊക്കെ വന്നാലോ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നാലോ ആ പ്രശ്നവും, പോലീസൊക്കെ പിടിക്കാൻ വരും. അതുകൊണ്ട് അത് വേണ്ട, നേരെ ഇപ്പോൾ ഡോണിൻ്റെ അടുത്ത് പോവാം. യെസ്, 1 lakh ഡോണിൻ്റെ അടുത്ത് ഒരു മിഷൻ കൂടി ചോദിക്കാം. സോ ഡോണിൻ്റെ ഇവിടെ എന്തോ പ്രശ്നമായിട്ടുണ്ടെന്ന് തോന്നുന്നു, സിറ്റിയിൽ കുറേ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ 1 lakh rupees കൂടി ഉണ്ടാക്കിയിട്ട് ആ ജെറ്റ് വാങ്ങിയിട്ട് ഇന്ന് ആ ബോട്ട് അടിച്ചു മാറ്റും പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന്. പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് ഉറപ്പ് ജെറ്റ് എങ്ങനെയാണെങ്കിലും അടിച്ചു മാറ്റിയിരിക്കും. സോ ലെറ്റ്സ് ഗോ. ആ കാണുന്ന റെഡ് വീടാണ് ഡോണിൻ്റെ വീട്. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോണിനോട് ഇനി ചോദിച്ച് ഏതെങ്കിലും ഒരു മിഷൻ എടുത്ത് കളിച്ച് 1 lakh ഉണ്ടാക്കണം, ആ ജെറ്റ് വാങ്ങണം, അതാണ് ടാസ്ക്. സോ ഡോണെ ഞാൻ വന്നിട്ടുണ്ട്, എനിക്കൊരു നല്ലൊരു മിഷൻ വേണം, ഞാൻ സംസാരിക്കാം. യെസ്, ഡോൺ ഒരു കിഡിലെ മിഷൻ തന്നു. ആൻഡ് ഡോൺ പറഞ്ഞത്, നീ ഈ മിഷൻ തീർത്തു കഴിഞ്ഞാൽ ജെറ്റ് ഞാൻ കറക്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിച്ചേരുമെന്ന്, പിന്നെ നിനക്ക് വേണ്ട ഫൈറ്റ് ചെയ്തു തന്നെ. എടാ ഡോൺ എന്ത് സപ്പോർട്ടീവാടാ. മിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഡൈനോസർ പാർക്കിൽ കയറിയിട്ട് ആ ഡേഞ്ചറസ് പാർക്ക്, കുറച്ച് ടഫായ മിഷനാണ് തന്നത്. നീ ഇത്ര ടഫ് തരണമെന്ന് വിചാരിച്ചില്ല, പട്ട് ഇത്രയും പൈസയല്ലേ, അതുകൊണ്ട് തന്ന് ഇത്രയും ടഫ് തന്നെ തന്നു. നേരെ ഈ ഡൈനോസർ പാർക്കിൽ കയറിയിട്ട് 1 lakh rupees വേണ്ടി ആ ഡൈനോസറിന്, ഒരു പുതിയൊരു ഡൈനോസറിനെ, പഴയ ഉള്ള ഡൈനോസറല്ല, പുതിയൊരു ബ്രീഡിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അതിൻ്റെ പല്ലെടുത്ത് കൊടുക്കാൻ. ഓക്കെ, അതിൻ്റെ പല്ലെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ടാസ്ക്കാണ്, പക്ഷെ അതിന് കൊല്ലേണ്ടത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പല്ലെടുക്കുന്നത് ചെറിയ ടാസ്ക്കാണ്, അത് സുഖമായിട്ട് എടുക്കുക. ബട്ട് അതിനെ കൊല്ലുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ എന്തായാലും ജുറാസി പാർക്കിൽ കയറി, ഇനി ഒന്നുമില്ല, ലൈഫ് ഓർ ഡെത്താണ്. ഇത് കയറിയിട്ട് ഒന്നെങ്കിൽ ജീവനോടെ ഞാൻ പുറത്തിറങ്ങും, അന്നേ എനിക്ക് ബോട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ജീവൻ ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. സോ എന്തായാലും ഉള്ളിലോട്ട് കയറി, എവിടെ ഒരു കിഡിലെ ഡൈനോസറിനെ തന്നെ കണ്ടുപിടിക്കണം. പുതിയൊരു ഡൈനോസറിനെ വേണമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഉള്ളതിനൊന്നുമല്ല, പുതിയ ബ്രീഡ്. ഇവിടെ കുറേ പുതിയ ബ്രീഡ്സ് ഡൈനോസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഒരെണ്ണത്തെ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. വെയിറ്റ്, ഇവിടെ ഡൈനോസറിനൊന്നും കാണാൻ അറ്റാക്ക് ചെയ്ത അതിനെ കഴുത്ത് വെച്ച് തന്നെ അവിടെ നിന്ന് തന്നെ പിടിക്കാലോ. അത്രക്ക് വലിയ കഴുത്തായിന്. ഇത് ജിറാഫിൻ്റെ ബ്രീഡാണോ? ഇതിൻ്റെ പേരെന്തായിരിക്കും? ഹേ ഡൈനോസർ, നിൻ്റെ പേരെന്താ? ചാവും പോകുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ ഞാൻ ഇതിനെ കൊല്ലോ, വേറെ വൈയില്ല, ഇനി കൊല്ലണം. എന്നോട് പറഞ്ഞ ടാസ്ക്കാണ്. എടി ഇത് ഡോൺ പറഞ്ഞോണ്ടാ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എടാ എന്നെ പിടിക്കാൻ വരുന്നടാ, വീട്ടിൽ പിടിക്കാൻ വരാണോ, ഓടുകയാണോ? എന്തായാലും ഞാൻ കുറേ ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ട്. വീട്ടിൽ എന്താ ചാവാത്തെ? മിസൈൽ RPG വെച്ച് ഷൂട്ട് ചെയ്യാം. എടാ അത് ഓടിപ്പോവാടാ, അയ്യ പേടിച്ച്. ബട്ട് ഈ ഞാൻ കൊല്ലും. ഓ മാൻ, പാവം. പക്ഷെ ഞാൻ എനിക്കൊന്നും, എനിക്ക് അതിൻ്റെ പല്ലെടുക്കണം, അതിൻ്റെ പല്ലെടുക്കണം. അങ്ങോട്ട് ഓടിപ്പോട്ടെ. ഈ ബൈക്ക് എടുത്തിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ പല്ലെടുക്കണം. അതിന് പല്ലുണ്ടാവുമോ? എടാ അതിന് നോക്കാണ്ടാണ് ഞാൻ കൊന്നേ. അതിന് പല്ലില്ലെങ്കിൽ ആ മിഷൻ ഫെയിലായില്ലേ. ഇനി പല്ലുണ്ടാവണേ. എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, പല്ലുണ്ടായാൽ മതി. പല്ലുണ്ടാവേ, അതിൻ്റെ തല കണ്ടാ. എടീന് പല്ലുണ്ടാവും. ഉറപ്പാണ് പല്ല്. യോ, ഉണ്ട് പല്ലില്ലാത്ത ഡൈനോസറോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഈ ഡൈനോസറിന് പല്ലുണ്ട്, നോക്കട്ടെ. ഓക്കെ, ഇനി പല്ലുണ്ട്. സോ ഈ പല്ലെടുക്കട്ടെ, എടുത്തു. ഏയ്, സോ എനിക്ക് പല്ല് കിട്ടി. ആൻഡ് ആ ഡൈനോസറിനെ കൊന്നിട്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ട്, ബട്ട് ഞാൻ അതിനെ കൊന്നു. ആൻഡ് എന്തായാലും ഇനി ഡൈനോസറിൻ്റെ പല്ല് വേണ്ടി ഡോണിന് കൊടുക്കണം. അത് ഞാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, ഡോണിനോട് ഡൈനോസറിന് പിന്നെ കൊടുക്കാം. സോ പോലീസ് സ്റ്റേഷനിൽ ജെറ്റ് എടുത്ത് വെക്കാൻ ഞാൻ ഡോണിന് മെസ്സേജ് ഇട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം ബോട്ടിന് വേണ്ടി. ഇതവിടാ എൻ്റെ ജെറ്റ് നിർത്തിയിട്ട് എൻ്റെ ബോട്ട് അതിൻ്റെ മുകളിൽ അടിച്ചോട്ടെ. ഗണ്ണ് എൻ്റെ കയ്യിലുണ്ട്, സെറ്റാണ്. നമുക്ക് എല്ലാവരും കൊല്ലാം. ഗണ്ണിതാ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ജെറ്റ് എടുക്കുന്നു, ആ ബോട്ട് അടിച്ചു. ഓ, ഇതാരിപ്പോ വന്ന വേറ്റി പറ. ഓ നോ, പോലീസ്. എടാ ഫൈറ്റ്. എടി ഇത്രയും ആൾക്കാരോ? എടി ഈ പെണ്ണ് വിളിച്ചറിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഗണ്ണ് യൂസ് ചെയ്ത് ബോട്ട് അടിച്ചാൽ മറ്റുന്നത്. ഇവളെയും കൊള്ളാം, എല്ലാവരും ഞാൻ കൊല്ലും. കമ്മോൺ, എല്ലാവരും കൊല്ലാം. ഗണ്ണെടുക്ക്. എടുത്ത് എന്താ എയിം ഇട്ടാത്ത? കമ്മോൺ വേറ്റി പറഞ്ഞാട്ടെ. ഗണ്ണില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ടാസ്ക് സിമ്പിളായി. ബട്ട് ഞാനിപ്പോൾ ഇവരെ കൊന്നുകൊണ്ട് ഇഷ്ടംപോലെ പോലീസ് തന്നെ പിടിക്കും. 3-star പോലീസ് ഇറങ്ങിയേക്കുക. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടേ അറിയില്ല. എന്താ ചെയ്യുക? എങ്ങനെയാ ഇവിടെ 3-star പോലീസ്? ഇപ്പോഴത്തെ ഇവിടെ പോലീസ് അതിൻ്റെ ഉള്ളിൽ കുറേ പേരുടെ ഗണ്ണൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഉള്ള ഉമ്മാരി ഗണ്ണുള്ള പോലീസ് ഓഫീസർ. ഗണ്ണുള്ളവർ ഒരാളെ കൊന്നു. അയാളെന്താ അങ്ങനെ വീണത്? എന്തോ ഒരു പ്രേതത്തെ പോലെ. വെയിറ്റ്, അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളവരുണ്ട്. അതിനു മുമ്പ് എനിക്ക് ജെറ്റ് എടുത്തിട്ട് ഈ കാണുന്ന ബോട്ട് അടിച്ചു മാറ്റണം. അത് ആ കാണുന്ന ബോട്ട് ഞാൻ വേ ബോട്ട് അടിച്ചു മാറ്റട്ടെ. മെളികറി. കമോൺ, ഈ ജെറ്റ് പറക്ക്. ഇവിടെ പോലീസ് വരുന്നതിന് മുമ്പ് ഒന്ന് മേളിലെത്തിക്ക്. എങ്ങനെയും എനിക്ക് ആ ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പറന്നു ആ. സോ ഇത് എടുക്ക്. കമോൺ, ഇറങ്ങ്. അയ്യോ, എന്നെ താഴ്ത്തു വീണു. ചാവലിച്ചോ വീട്ട്. അത്രയും ഹൈറ്റ് നിന്ന് ഞാൻ താഴ്ത്തു വീണേ.
ഇവിടെ മൊത്തം ബ്ലഡായി, ബട്ട് എനിക്കറിയില്ല എന്തെങ്കിലും പറ്റുമെന്ന്, ഞാൻ ചത്തില്ല ചത്തില്ല ഊ രക്ഷപ്പെട്ട്. ആൻഡ് ഇത് ഇവിടെ ബോട്ട് ഇവിടെ സൂപ്പർമാനെ കാണുന്നില്ല, അയാൾ അവിടെ പോയി ചാടിക്കാൻ പോയി കാണാൻ പറ്റാ. ഇവിടുത്തെ സൂപ്പർമാന്റെ ബോട്ട് നീല കളർ, അയാളുടെ ഇൻസ്പയർഡ് തന്നെ ഈ സാധനം അയാളുടെ തന്നെയാ. സോ ഇത് സ്റ്റിയറിംഗ് വീൽ റെഡ് കളർ, ഇതെടുത്തോണ്ട് നേരെ വെള്ളത്തിലേക്ക് പോകാൻ, അവിടുന്ന് ഓടിച്ചാണിക്കുക, കാരണം വെള്ളത്തിലേ ഓടും, വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോവാം. ഇത് ഈ പറക്കുന്ന സൂപ്പർമാന്റെ ബോട്ട് ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി എടുത്തു, ഇനി ഇത് പറത്തി കാണിച്ചു തരാം. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളുടെ സൂപ്പർമാന്റെ ബോട്ട് ഓ പോയി, എടുത്ത് പറക്കുന്ന കണ്ടാ, എൻ്റെ മോനെ എടുത്ത് പറക്കുന്നുണ്ട്. ബട്ട് എനിക്കിത് കൺട്രോളിങ് കറക്റ്റ് അറിയാത്തോണ്ടാ. ആൻഡ് അയ്യോ വെള്ളത്തി വീണു, വെള്ളത്തി വീണു, കുഴപ്പമില്ല കുഴപ്പമില്ല, ഇപ്പോൾ പറക്കും പറക്കും പറക്കും. ഓ മാൻ, എടുത്ത് ഇതിൻ്റെ കൺട്രോളിങ് വിളിച്ച് കഴിഞ്ഞ് സെറ്റ് ആവും. ആൻഡ് ഈ ബോട്ട് എനിക്ക് അറ്റ് ലാസ്റ്റ് കിട്ടി, അടുത്ത് നേരെ പറക്കാൻ പറ്റുമോ, ഇപ്പോൾ ഞാൻ കൺട്രോളിങ് ശരിയല്ലാത്തതുകൊണ്ട്. എന്തായാലും എനിക്ക് ഇന്ന് സക്സസ്ഫുള്ളി ഈ ബോട്ട് അടിച്ചു, എനിക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചേക്കും. സോ ഇന്നത്തേക്ക് ബൈ.